ഏതാനും വർഷങ്ങൾ കൊണ്ട് കേരളത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന വികസനമാണ് എൽഡിഎഫ് യാഥാർത്ഥ്യമാക്കുകയെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ സിപിഎം മാലത്തൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് മുഖ്യമന്ത്രി നാടിനെ സമർപ്പിച്ചു ഗെയിൽ പൈപ്പ്ലൈൻ പദ്ധതി പൂർത്തിയാക്കാൻ സാധിക്കില്ലെന്ന നിലപാടെടുത്ത യുഡിഎഫിന്റെ വായടപ്പിക്കുന്ന രീതിയിലാണ് പദ്ധതി പൂർത്തിയാക്കിയതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു യുഡിഎഫ് നിലപാടിന്റെ ഫലമായാണ് ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ പദ്ധതി ഉപേക്ഷിച്ചു പോയത് എന്നാൽ എൽഡിഎഫ് വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ പദ്ധതിക്ക് ജീവൻ നൽകിയെന്നും ഇന്നും യാതൊരു തടസ്സവുമില്ലാതെ വീടുകളിലേക്ക് ഗ്യാസ് എത്തുന്നുണ്ടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു കേരളമാകെ ചർച്ച ചെയ്തിരുന്ന ഗെയിൽ പൈപ്പ്ലൈൻ ആ പൈപ്പ്ലൈൻ നേഷണൽ ഹൈവേയെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ പൂർത്തിയാക്കാൻ പറ്റില്ല എന്ന നിലപാട് യുഡിഎഫ് ഗവൺമെന്റ് എടുത്തു അതിന്റെ ഭാഗമായി ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇവിടെ പ്രവർത്തനം നടത്താൻ സജ്ജമായി വന്നെങ്കിലും അവരെല്ലാം ഉപേക്ഷിച്ചു പോയി അതാണ് എൽഡിഎഫ് സർക്കാർ 2016 അധികാരത്തിൽ വന്നതിന് ശേഷം വീണ്ടും ആ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ശ്രമം നടത്തി ഇപ്പോൾ അത് പൂർണ്ണമായി കഴിഞ്ഞു ഗ്യാസ് നേരെ മംഗലാപുരത്തേക്ക് പൈപ്പ് വഴി പോവുകയാണ് അതിൻ്റെ ഭാഗമായി നമ്മുടെ കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിൽ അതേ ഗ്യാസ് പല ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ പറ്റും ഇത് സ്റ്റാർട്ടപ്പ് ഹബ്ബ് എന്ന നിലയിൽ കേരളം മാറുന്നു ഇതെല്ലാം ഈ കേരളത്തിൽ സംഭവിച്ചു ഇതെല്ലാം അനുഭവിച്ച നാടിന്റെ മുന്നിലാണ് ആ സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനുള്ള വലിയ ശ്രമവുമായി യുഡിഎഫും ബിജെപിയും രംഗത്ത് വന്നത് അവരാകാവുന്നതെല്ലാം ചെയ്തു നോക്കി അത്രയും ഞാൻ ഇപ്പൊ പറയുന്നു ബാക്കി നിങ്ങൾക്ക് അറിയാവുന്നതാണ് എല്ലാം ഒന്നും ബാക്കി വെച്ചില്ല അതിന്റെ കൂടെ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ ആകെ കൂടി വീണു എതി രക്ഷയില്ല ഇവരെ വീഴ്ത്തി പക്ഷേ ജനങ്ങൾക്കാരും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ടായിരുന്നില്ല അവർക്ക് അവരുടെ അനുഭവമായിരുന്നു വരുന്നത് ആ അനുഭവം മുൻനിർത്തിക്കൊണ്ടാണ് അവര് വിധിയെഴുതുന്നത് ആ വിധിയെഴുത്താണ് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായത് ആർ കൃഷ്ണൻ സ്മാരക മന്ദിരം എന്ന് നാമകരണം ചെയ്ത ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനത്തിനൊപ്പം 10 നിർധന കുടുംബങ്ങൾക്ക് സിപിഎം നിർമ്മിച്ചു നൽകിയ സ്നേഹ വീടുകളുടെ താക്കോൽ ദാനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സി കെ രാജേന്ദ്രൻ ഇ എൻ സുരേഷ് ബാബു എൻ എൻ കൃഷദാസ് എം പി രാജേഷ് കെ എസ് സലീഖ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി ചന്ദാമരാക്ഷൻ ചെയർമാൻ കെ ഡി പ്രസേനൻ കൺവീനർ സി ഭവദാസൻ എന്നിവർ പ്രസംഗിച്ചു ആലത്തൂർ നഗരത്തിലുള്ള പഴയ ഓഫീസിൽ നിന്നും മാറിയാണ് സ്വാതി ജംഗ്ഷനിലെ സ്ഥലത്ത് കൂടുതൽ സൌകര്യങ്ങളുള്ള പുതിയ ഓഫീസ് നിർമ്മിച്ചത് ബി എസ് എസ് ഗുരുകുലം ഹോപ്പ് ചാരിറ്റി ഫൗണ്ടേഷന് പുറമെ സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവരുടെ സഹായവും പാർട്ടി പ്രവർത്തകരുടെ സഹായവും സ്നേഹ വീടുകൾക്ക് ലഭിച്ചു ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് വീടുകളുടെ നിർമ്മാണം നടന്നത് യു ടി വി ന്യൂസ് പാലക്കാട്.